സ്കീമിന് പറയാം എനിക്ക് ചോദിക്കാൻ പാടില്ലെന്നാണോ? അതെവിടുത്തെ മര്യാദയാണ്? സ്പ്രിംഗ്ലർ കരാറിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ. അത് പറയുമ്പോ എന്തിന് മുഖ്യമന്ത്രി ക്ഷോഭിക്കണം? എന്തിന് അസത്യം എന്ന് പറയണം? എന്തിന് അസംബന്ധം എന്ന് പറയണം? സ്പ്രിംഗ്ലർ ആരോപണം ഏകദേശം ഏപ്രിൽ മാസത്തോടുകൂടി വരുന്നു. ഏപ്രിൽ മാസം 4 മാസം 2020 മെയ് മാസം വരുന്നു. സ്പ്രിംഗ്ലർ ആരോപണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് ദുരൂഹതകൾ ഉയർന്നു വന്ന സമയത്ത് അന്നാരാണ് ഈ 4 മാസം വെബ്സൈറ്റ് വീണ വിജയൻ സ്പ്രിംഗ്ലർ സിഇഒയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്ന വാർത്ത അല്ലെങ്കിൽ എന്ന ആരോപണം ഉന്നയിച്ചത് ഏപ്രിൽ മാസം 22, 2020. അപ്പോൾ ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പിന്നാലെ ഏപ്രിൽ മാസത്തിൽ വീണയുടെ വെബ്സൈറ്റ് ഡൗൺ ആവുന്നു, പണം തീർന്നതാണെന്നാണ് പറയുന്നത്. അതിനുശേഷം ഏപ്രിൽ മെയ് 13 വീണ്ടും വെബ്സൈറ്റ് അപ്പായി. ആ സമയത്ത് ഉയർന്നു വന്ന ചോദ്യങ്ങൾ സ്പ്രിംഗ്ലർ സിഇഒയുമായി വീണ വിജയൻ കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണം ഉയർന്നു വന്നു. അതിന് പിന്നാലെ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്തത് ജയിക് ബാലകുമാറാണ് എന്ന് അന്തരീക്ഷത്തിൽ വന്നു. അതിനുശേഷം മെയ് 20 പെട്ടെന്ന് ജയിക് ബാലകുമാറിൻ്റെ പേര് വെബ്സൈറ്റിൽ നിന്നും മാറി. മെയ് 20 പേരുണ്ട്. മെയ് 20 വെബ്സൈറ്റിൽ ഓൾട്ടറേഷൻ വരുത്തി. അതിനുശേഷം പല 170 തവണ അതിൻ്റെ അത് മാറ്റം വരുത്തി. അന്നത്തെ ജയിക് ബാലകുമാറിൻ്റെ പേര് മാറ്റി. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വീണ പറഞ്ഞ എന്താണ്? വീണ പറഞ്ഞ പണം തീർന്ന് വെബ്സൈറ്റ് ഡൗൺ ആയി എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞത്? പണം തീർന്ന് ഡൗൺ ആയി എന്നല്ലേ പറഞ്ഞേ? പക്ഷേ പണം തീർന്ന് ഡൗൺ ആയതും ജയിക് ബാലകുമാറിനെ മാറ്റിയതുമായിട്ട് ബന്ധമില്ല. വിവാദങ്ങൾ വന്നപ്പോൾ ജയിക് ബാലകുമാറിനെ മാറ്റി. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്, ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞോടെ തുറച്ചു നിൽക്കുകയാണ്. അത് പറയുമ്പോൾ എന്തിന് മുഖ്യമന്ത്രി ക്ഷോഭിക്കണം? എന്തിന് അസത്യം എന്ന് പറയണം? എന്തിന് അസംബന്ധം എന്ന് പറയണം? എന്താണിത്? ഈ കടന്ന സംഗതികളെല്ലാം യാഥാർത്ഥ്യമല്ലേ? മെയ് 2020 മാസം 20 എന്തിന് ജയിക് ബാലകുമാറിൻ്റെ പേര് മാറ്റിയെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അതുണ്ടായിരുന്നത് പിന്നീട് എന്തിന് മാറ്റി? സ്പ്രിംഗ്ലർ അലിഗേഷൻ ലൈവായി. സ്പ്രിംഗ്ലറിൻ്റെ സിഇഒയുമായി മുഖ്യമന്ത്രിയുടെ മകൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം പുറത്തു വന്നു. അതിന് ഫെസിലിറ്റേറ്റ് ചെയ്തത് ജയിക് ബാലകുമാറാണെന്ന് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ മാറുന്നു. ഇതൊക്കെ പറയുമ്പോൾ അസംബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ഞാൻ വേറൊന്നും പറഞ്ഞില്ല. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞതെല്ലാം വിട്ടോ. ഞാൻ കേട്ടത് ശരിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തോളൂ. ഒരു അരമണിക്കൂർ മുമ്പോ 3/4 മണിക്കൂർ മുമ്പോ സ്വപ്ന നടത്തിയ പത്രസമ്മേളനത്തിന് ചോദിച്ചതിൻ്റെ ചോദ്യങ്ങൾക്കിടയിൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ എനിക്ക് ജോലി കിട്ടിയത് ഈ ഇവരുടെ ഇടപെടൽ മൂലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രൈം അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ലേഡി, ജോലി കിട്ടിയ ലേഡി, അവരത് പൂരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നതിന് മുമ്പ് എന്തിനാണ് മുഖ്യമന്ത്രി ക്ഷോഭിക്കുന്നത്? കോഴി കട്ടവൻ്റെ തലയിൽ പപ്പ എന്ന് പറഞ്ഞപ്പോൾ തലമാന്തി അവസ്ഥയിലാണെന്ന് മുഖ്യമന്ത്രി. അല്ലാണ്ട് ഞാനല്ല അസംബന്ധം പറഞ്ഞത്, ഞാനല്ല പച്ചക്കള്ളം പറഞ്ഞത്. പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. എന്റെ മകൾ എവിടെയും മെന്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തുകൂടെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിന്ന് തന്നെ ഇന്ന് താങ്കളോട് ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് കേട്ടിരുന്നു. അതിൽ താങ്കളുടെ നിലപാടെന്താണ്? അല്ല, ഞാനത് അതിൻ്റെ സഭാ പ്രൊസീജിയർ ഞാൻ എൻ്റെ സീനിയേഴ്സുമായിട്ട് ചോദിച്ച് അതാണോ അതിൻ്റെ റൈറ്റ് വേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഐ ആം നോട്ട് മെയ്ഡ് അപ്പ് മൈ മൈൻഡ് സ്റ്റിൽ. കാരണം സഭയിൽ പറഞ്ഞ കാര്യമാണ്, അതിൻ്റെ ഇമ്മീഡിയ കാര്യങ്ങൾ എനിക്ക് അത്ര അറിയില്ല. ഐ നീഡ് ടു ആസ്ക് ദം. ഓക്കെ, ശ്രീ റഹീം, ഇന്ന് സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഈ ആരോപണം വന്നത്. നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക്. അതാണ് ശ്രീ റഹീം, അതിനും താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ തുടർന്നാണ് ഈ ജയിക് ബാലകുമാറിന്റെ പേര് നീക്കം ചെയ്തതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ. ഇന്ന് വൈകിട്ട് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണവും അതാണ്. സ്പ്രിംഗ്ലർ കരാറിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ വീണ വിജയനാണ്. അത് തെളിയിക്കാൻ കഴിയും. PWC നിയമനത്തിൽ റഹീമിന് പലതവണ പറഞ്ഞല്ലോ ചർച്ചയ്ക്കിടയിൽ. റഹീമിന് പറയാം എനിക്ക് ചോദിക്കാൻ പാടില്ലെന്നാണോ? അതെവിടുത്തെ മര്യാദയാണ്? എത്ര തവണ താങ്കൾ രക്ഷിക്കേണ്ട മാത്യുവിനെ രക്ഷിക്കുന്നതല്ല റഹീം, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല. താങ്കൾ ഈ ചർച്ചയ്ക്കിടയിൽ പലതവണ സ്പ്രിംഗ്ലർ കരാറിന്റെ കാര്യവും സ്വപ്ന സുരേഷിന്റെ കാര്യവും താങ്കൾ തന്നെ പറഞ്ഞു. തിരിച്ചാ ചോദിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. ചോദ്യം ഞാൻ പൂർത്തിയാക്കാം. ചോദ്യം ഇതാണ്, സ്പ്രിംഗ്ലർ കരാറിന് പിന്നിൽ വീണ വിജയനാണ്, മാസ്റ്റർ ബ്രെയിൻ വീണ വിജയനാണ് എന്ന് സ്വപ്ന സുരേഷ് ഇന്ന് ആരോപണം ഉന്നയിച്ചു. PWC വഴി സ്വപ്ന സുരേഷിന് സർക്കാർ പദ്ധതിയിൽ നിയമനം ശരിയാക്കിയതും വീണ വിജയനും PWC യുമായുള്ള ബന്ധം വഴിയാണെന്നും സ്വപ്ന സുരേഷ് ഇന്ന് ആരോപണം ഉന്നയിച്ചു.
രണ്ട് ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. മാത്യു കുഴൽനാടന്റെ ആരോപണത്തിന് താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം സ്പ്രിംഗ്ലർ കരാറിനെ കുറിച്ച് അന്വേഷിച്ച സംസ്ഥാന സർക്കാരിന്റെ സമിതിയുടെ തീരുമാനം എന്തായി? അതിൽ കുറ്റക്കാരാരാണ്? ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? രണ്ടാമത്തത്, സ്വപ്ന സുരേഷിന്റെ നിയമന വിവാദത്തിൽ ആരാണ് പ്രതി? അതിലെ തീരുമാനം എന്തായി? അത് പോലീസ് കേസ് അന്വേഷണം നടക്കുകയാണ്, നമ്പർ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വപ്ന സുരേഷ് ഇതെല്ലാം എന്തിനുന്നയിച്ചു, എന്തിനു മറുപടി പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ശമ്പളം കൊടുക്കുന്നവർ ഇന്ന് എഴുതി കൊടുത്തത് ഇതാണ്. അപ്പോൾ ഇന്ന് അവർ അതെല്ലാം എടുത്തു വെച്ച് ഉന്നയിച്ചു. എനിക്ക് അതിനേക്കാൾ പ്രധാനം, നിങ്ങൾ, ഞാൻ വിനയപൂർവ്വം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, മാത്യു കുഴൽനാടനെ രക്ഷിച്ചു വിടരുതേ. മാത്യു കുഴൽനാടൻ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതിന് ഇത് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. മാത്യു ഉണ്ടെന്ന് പറഞ്ഞോടെ ഞാൻ വന്നതെന്ന് നിങ്ങളുടെ ചർച്ചയിൽ. അപ്പോൾ മാത്യുവിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നേ. അദ്ദേഹം ഈ പറഞ്ഞതെല്ലാം വീണ്ടും ശുദ്ധ അസംബന്ധമല്ലേ? അത് ഷാനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ? മാത്യു ഇപ്പോൾ പറഞ്ഞെന്താ? മാത്യു പറഞ്ഞത് വിവാദം വന്നപ്പോൾ മാറ്റിയെന്നാണ്. നമ്പർ വൺ, ഏത് വിവാദം വന്നപ്പോൾ എന്ത് മാറ്റിയെന്ന്? വിവാദം വന്നപ്പോൾ വിജയ് ബാലകുമാറിൻ്റെ പേര് അതിൽ നിന്നെടുത്ത് മാറ്റി. ഇതാണ് അദ്ദേഹം പറയുന്നത്. വിവാദം വന്നപ്പോഴല്ല, സോറി, വിവാദം വന്നപ്പോൾ തന്നെയാണ്. അത് നേരത്തെ തന്നെ വീണയും പറഞ്ഞിട്ടുള്ളതാണ് മാറ്റിയതെന്ന്. അതിപ്പോഴെന്താ വലിയ കാര്യമായിട്ട് പുതുതായിട്ട് ഉന്നയിക്കുന്നത്? സി പ്ലീസ്, അങ്ങ് ഇടപെടരുതേ. ഇത് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ മാത്യു? അങ്ങ് അസ്വസ്ഥനാകാതിരിക്കും, അങ്ങ് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നല്ലോ. നമ്പർ വൺ. ഇനി അടുത്ത് 170 തവണ അതിങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കുന്നു. ഏത് അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം പറഞ്ഞ ജനങ്ങൾ കേൾക്കണം. അദ്ദേഹം പറയാണ് 170 തവണ അത് എഡിറ്റ് ചെയ്തു. ഏതാണ്? വിവാദം വന്നപ്പോൾ അതിങ്ങനെ അപ്രത്യക്ഷമായി. അത് പൈസ തീർന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഏ അല്ലാന്നേ, പൈസ തീർന്നത് കൊണ്ടാണ്, പണം തീർന്നത് കൊണ്ടാണ്. ഇനി താങ്കൾ തന്നെ ഉന്നയിക്കും പ്രകാരം അത് അപ്രത്യക്ഷമാകുന്ന ഡേറ്റിൽ വീണാ വിജയന്റെ പേരിൽ ഒരാരോപണവും നിലവിലില്ല. നമ്പർ വൺ. നമ്പർ ടു, അത് അതിനിടയിൽ 170 തവണ മാറ്റിയെന്നാണ്. ശുദ്ധാസംബന്ധം, ശുദ്ധാസംബന്ധം. അത് 2012 മുതൽ, അത് ആ സൈറ്റിൽ കയറിയാൽ ഏതൊരാൾക്കും കിട്ടും. 2012 മുതൽ ഇപ്പോൾ നോക്കിയോ, 2012 മുതൽ, ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് നോക്കുന്നു, 2012 മുതൽ 2020 വരെ, മനസ്സിലായി? 2012 മുതൽ 2020 വരെ, അതിനിടയിലാണ് ഈ പറയുന്നത്. 2012 2022 ഇടയിലുള്ള ഡേറ്റിലാണ് ഈ പറയുന്ന ഇത്രയും എഡിറ്റിംഗ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. എഡിറ്റിംഗ് അല്ല, അത് ആർക്കീവ്സിലേക്ക് മാറ്റുന്നതാണ്. ഇനി അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചത് ആ വരികൾക്കിടയിൽ എത്ര ശുദ്ധ അസംബന്ധവും കളവുമാണ് വളരെ അച്ചടി ഭാഷയിൽ പറയുന്നത്. നോക്കിയേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് ദുരൂഹമായി, ഇത് അപ്രത്യക്ഷമാകുന്നു, അദ്ദേഹത്തിൻ്റെ വാദമാണ്. അതിനിടയിൽ 170 തവണ ഇതിൽ എഡിറ്റ് വന്നു, ഇദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോഴും അത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താ വിചാരിക്കുക? ഇപ്പോൾ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, അതുകൊണ്ട് വെട്ടിയും തിരുത്തിയും 170 തവണ മാറ്റിയിരിക്കുന്നു. അല്ലേ? അല്ല. 10-12 വർഷത്തിനിടയിൽ മാറ്റം വന്ന എണ്ണമാണ് ഈ പറയുന്നത്, അല്ലെന്ന് അദ്ദേഹം പറയട്ടെ. അപ്പോൾ തുടർച്ചയായി വന്നിരുന്ന് സഭയിൽ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോഴിതാ ഈ ചാനൽ മുറിയിലും വന്നിരുന്നു കൊണ്ട് ശുദ്ധാസംബന്ധം വിളിച്ചു പറയാണ്, പച്ചക്കള്ളം പറയാണ്. അല്പം ഉളുപ്പുണ്ടേ സാറേ, അഭിഭാഷകനല്ലേ ശ്രീ മാത്യു കുഴൽനാടൻ? താങ്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? താങ്കളിതിന് മറുപടി പറയാം.